എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ റെസിപ്പി ഒന്ന് അയട്ടല വന്നായിരിക്കുന്നത്. ഇന്ന് ഞാൻ ചുമ്മാ കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഒരു വീഡിയോ കാണിക്കാൻ വിചാരിച്ചു. അതെ, റെസിപ്പീസ് എടുക്കാൻ കഴിഞ്ഞാൽ കൊണ്ടുവരും, പക്ഷേ ഇന്നൊരു വെറൈറ്റി ആവാന്ന് വിചാരിച്ചു അല്ലേ. ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തെ? അപ്പോ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ. അതായത് നമ്മുടെ എന്റെ ഓർഗനൈസിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് നോക്കിക്കോ അല്ലേ. അപ്പൊ ഓർഗനൈസിംഗ് ഹാബിറ്റ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്കും കൂടി കുറച്ചുകൂടി യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒരു ആപ്പിലൊക്കെ കയറി ഇറങ്ങി കുറച്ച് കുഞ്ഞു കുഞ്ഞ എന്നാൽ വളരെ ഉപകാരപ്പെടുന്ന ഓർഗനൈസിംഗ് ഐറ്റംസ് ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ്സ് ഒക്കെ വളരെ റീസണബിൾ ആണ്, ചീപ്പ് റേറ്റ്സിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഏത് ആപ്പിന്റെ ത്രൂ ആണ് മേടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മീഷോ ആപ്പ്. അതെ, ഈ ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു ആപ്പാണെന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ പോയി നോക്കൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലത്തെ റേറ്റ്സ് ഒക്കെ, നമുക്ക് എത്ര റീസണബിൾ എത്ര ചീപ്പ് റേറ്റ്സിലൊക്കെ നമുക്ക് എല്ലാ തരം പ്രൊഡക്ട്സും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രൊഡക്റ്റ് നമ്പർ 1, റെഫ്രിജറേറ്റർ ഓർഗനൈസർ. പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഒരു കുഞ്ഞു സാധനം മാത്രമേ ഉള്ളൂ. നമ്മളുണ്ടല്ലോ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ആ റെഫ്രിജറേറ്ററിന്റെ മെയിൻ ബാസ്ക്കറ്റ് ഏരിയയിൽ നമ്മൾ അങ്ങ് സ്റ്റഫ് ചെയ്യും. സ്റ്റഫ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമ്മളൊരു ആവശ്യത്തിന് ഈ ബാസ്ക്കറ്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതവിടെ ചിലപ്പോൾ സ്റ്റക്ക് ആയിട്ടുണ്ടോ, ഈ വെജിറ്റബിൾസ് ഒക്കെ കുത്തി നിറച്ച് കാരണം. അപ്പോൾ പിന്നെ തന്നെയല്ല, ഒരു വെജിറ്റബിൾ നമുക്ക് തപ്പണമെങ്കിൽ എല്ലാ വെജിറ്റബിൾസും കിടന്ന് കുത്തി മറിച്ച് നമുക്ക് എടുക്കണം. അപ്പൊ ഈ ഗടബടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം മേടിച്ചത്. കഞ്ചര എനിക്കിത് 4 എണ്ണമാണ് കിട്ടിയത്. ഇതാണ്, കാണുമ്പോൾ കുഞ്ഞതാണ് പക്ഷെ സംഭവം വളരെ എന്താ പറയാ യൂസ്ഫുൾ ആണ്. അതാണ് ഈ ബാസ്ക്കറ്റ്. ഈ ബാസ്ക്കറ്റ് എനിക്ക് 4 എണ്ണം ഡിഫറെന്റ് കളേഴ്സിൽ കിട്ടി. അപ്പോൾ ദേ സംഭവം നമുക്ക് കാണുമ്പോൾ കുഞ്ഞതായിട്ട് തോന്നും, പക്ഷെ നമുക്കിത് വലിച്ച് എക്സ്പാൻഡും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉള്ളെങ്കിൽ നമുക്ക് ഇത്ര വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇത്ര സ്പേസ് മതി നമുക്കറിയാം. അതർവൈസ് നമുക്ക് ഇതിങ്ങനെ വലിച്ച് ഇത്രയും യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റിലത്തെ കുത്തിമറക്കിലൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോ ബാസ്ക്കറ്റിലേക്ക് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളപ്പോ എടുക്കാം, ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. ഇത് വാഷ് ചെയ്യാനും വളരെ എളുപ്പമാണ്, കാരണം പ്ലാസ്റ്റിക് ആണ്. പിന്നെ നല്ല ക്വാളിറ്റി വൈസ് നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചീപ്പ് സാധനം മേടിച്ചു അല്ലെങ്കിൽ ഇത് അധികം നിൽക്കില്ല അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ നിങ്ങൾ കിടന്ന് വളയ്ക്കാൻ കുടിക്കാൻ എന്തായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് പോവും. ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് ഈ സംഭവം. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രിഡ്ജിനെ ഡിവൈഡ് ചെയ്യുന്ന ട്രേസ്, അതിൻ്റെ ഉള്ളിലേക്ക് അതിമേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം. അതെ, അതിനാണ് ഈ സാധനം. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പൊ ആവശ്യ നേരത്ത് കുറച്ച് വലിക്ക, സാധനം എടുക്കുക, തിരിച്ചു വയ്ക്കുക. ദാറ്റ്സ് ഓൾ, ഈസി അല്ലേ? അപ്പൊ ഇത് ഞാൻ എനിക്ക് 4 എണ്ണം കിട്ടി ആണ്, 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ആണ്, നമുക്ക് എളുപ്പത്തിന് ഉപയോഗിക്കാം, പിന്നെ കഴുകാം. അങ്ങനെയൊക്കെ എല്ലാം കാര്യം നോക്കുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇനി പ്രൊഡക്റ്റ് നമ്പർ 2, അതാണ് പിന്നെയും ഒരു റെഫ്രിജറേറ്ററിന്റെ ഓർഗനൈസർ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് റെഫ്രിജറേറ്റർ ഒരു ഭംഗിക്ക് വേണ്ടി മേടിച്ച സാധനം, മറ്റൊന്നല്ല, നമ്മുടെ ഷീറ്റ്. അതെ, നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിന്റെ ഡിവൈഡ് ചെയ്യുന്ന ട്രേസ് ഉണ്ടല്ലോ, അത് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ കുറേ നാളായി. അപ്പൊ ഇത് നമ്മൾ ക്ലീൻ ചെയ്താലും ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു ഭംഗി വരുന്നില്ല ട്രേക്ക്. അപ്പൊ അപ്പൊ ഞാൻ ഇതൊന്ന് മേടിച്ചു നോക്കി. ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ കളർ എന്ന് പറയുന്നത് ഈ കളറാണ്. അപ്പൊ ഈ കറക്റ്റ് കളർ എനിക്ക് കിട്ടി. നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അതിൽ നോക്കി കഴിഞ്ഞാൽ, കളർ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിന്റെ കളറിന് യോജിച്ചത് അതിൽ നമുക്ക് മേടിക്കാം. അപ്പോ ഇത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രേ ഒക്കെ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വീണിട്ടിരിക്കും, നമ്മുടെ കറി ആയിട്ടും എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പോഴേക്കും ആയിരിക്കും അത് നമുക്ക് വീഴുന്നത്. അപ്പൊ പിന്നെ തുടച്ചു കഴിഞ്ഞാലും ആ ഒരു ഫിനിഷിങ് കിട്ടൂല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ
സംഭവം എളുപ്പാ. നമുക്കിത് വാഷ് ചെയ്യാം, നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാലും പൊക്കോളും. അപ്പൊ സംഭവം വളരെ യൂസ്ഫുൾ ആണ്. ഇതെനിക്ക് മൂന്ന് ഷീറ്റൊക്കെ കിട്ടിയ എന്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തട്ടുണ്ട്. അപ്പൊ മൂന്നെണ്ണത്തിനും എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡ്രോബാക്ക് എനിക്ക് എന്റെ ഫ്രിഡ്ജിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഇത് എക്സ്ട്രാ ആണ്, ഇത്രേ ഉള്ളൂ. അതപ്പോ ജസ്റ്റ് ഞാൻ ഒന്ന് വളച്ച് വെച്ചു, ബാക്കി കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇതവിടെ ബ്രെഡ്ത്ത് കറക്റ്റ് ആണ്, ജസ്റ്റ് ലെങ്ത് വൈസ് ഇത് ഇച്ചിരി എക്സ്ട്രാ ആണ്. അതിപ്പോ ഫ്രിഡ്ജിന്റെ ചിലവര് ഫ്രിഡ്ജ് കുറച്ചുകൂടി ഹ്യൂജ് ആയിരിക്കും, അപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കും. സോ ദിസ് വാസ് പ്രോഡക്റ്റ് നമ്പർ 2. അടുത്തത് ഞാൻ മേടിച്ചിരിക്കുന്നത് കിച്ചണിലേക്കുള്ളതാണ്. ഐ നോ ഫ്രിഡ്ജും കിച്ചണിന്റെ ഒരു ഭാഗമാണ്, പക്ഷേ ഇത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഏരിയയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചാണ്, മറ്റൊന്നല്ല. മനസ്സിലായോ? ഇല്ല അല്ലേ, പെട്ടെന്നാണ് മനസ്സിലാവില്ല. ഇത് നമ്മുടെ വാഷ് ബേസിൻ, നമ്മുടെ പാത്രങ്ങൾ കഴുകുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ എപ്പോഴും നമ്മൾ എന്താ പറയാ, ഒരു പാത്രം വയ്ക്കുമ്പോൾ അതിൽ ഈ വിംബാറോ അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡൊക്കെ ഒഴിച്ചു വെച്ച് പിന്നെ അതിന്റെ സ്ക്രബ്ബറിന് വേറെന്തിലൊക്കെ നമ്മൾ ചുമ്മാ കൂടെ സൈഡിൽ വെക്കുക, അങ്ങനെയൊക്കെ ഒരു അലങ്കോല അവസ്ഥയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ നമ്മൾ ആരെങ്കിലും കൈയൊക്കെ തട്ടി ഈ ചിലപ്പോ ഒക്കെ പാത്രവും സോപ്പൊക്കെ അങ്ങ് വീഴും, ലിക്വിഡ് വീഴും, അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്, നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് സോപ്പ് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് ഒഴിച്ച പാത്രം വയ്ക്കാം, ഇവിടെ നമ്മുടെ സ്ക്രബ്ബറും വയ്ക്കാം. അപ്പൊ വെള്ളം ഇവിടെ നിന്ന് അങ്ങ് പൊക്കോളും. അപ്പൊ പിന്നെ പിന്നിൽ അതിന്റെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള നല്ല റബ്ബർ പോലത്തെ ഇതുണ്ട്, നമുക്ക് അതിമേക്ക് ശരിക്കും ആ ഏരിയ നമ്മൾ നല്ലോണം തുടച്ചിട്ട് വേണം അത് നമ്മൾ പ്രസ് ചെയ്ത് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കും, എപ്പോഴും അത് വീഴുന്ന ഒരു ടെൻഷനും ഇല്ല. അപ്പൊ എല്ലാം സോർട്ടഡ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് തന്നെ മേടിച്ചാണ്, പ്ലാസ്റ്റിക് ആണ്, നമുക്ക് കഴുകാം, തുടയ്ക്കാം, എങ്ങനെ വേണം യൂസ് ചെയ്യാം. അപ്പോ അടുത്ത പ്രൊഡക്റ്റ് ആണ് ടോയ് ഓർഗനൈസർ. അത് ആക്ച്വലി ഞാനിട്ട പേരാണ്. ഇത് നമ്മുടെ തുണികളുടെ ഓർഗനൈസിങ് സെക്ഷനിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അതിനിട്ട പേരാണ് ടോയ് ഓർഗനൈസർ, വേറെ ഒന്നല്ല. നമ്മുടെ ഇവിടെ ഒരു കക്ഷിയുണ്ട്, എത്ര ടോയ്സ് മേടിച്ചാലും നമ്മൾ അതിന് എത്ര സ്പേസ് ഉണ്ടാക്കിയാലും അത് പോരാ. അപ്പോൾ എങ്ങനെയാ, ഞാൻ അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, പഴയ ടോയ്സ് ഒക്കെ എടുത്ത് ഒരു കാർട്ടണിലൊക്കെ വെച്ച് അങ്ങനെ പാക്ക് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ അതേ പുതിയ ടോയ്സ് വന്നപ്പോൾ പുതിയ ടോയ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുക, അതൊരു വിൻഡോ സൈഡിലാണ് ഇരിക്കണേ. അപ്പോൾ നമ്മൾ എപ്പോൾ കളിക്കാനെടുത്താലും ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അത് സേഫ് അല്ലല്ലോ, പിള്ളേർക്ക് ഇങ്ങനെ എപ്പോഴും പൊടി ആയതൊക്കെ അവര് ചിലപ്പോ ഒരു മൂഡ് തോന്നി വായിലിടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു ഇങ്ങനെ ഡിഫറെന്റ് മൂഡ് പോലെ ഇരിക്കും അവരത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം, പാകത്തിന് എന്തെങ്കിലും വേണം. അങ്ങനെയാണ് ഞാൻ മീഷോയിൽ നോക്കിപ്പേ, ഇത് ക്ലോത്ത് ഓർഗനൈസർ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു ക്ലോത്ത് തന്നെ വെക്കണമെന്നില്ലല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് റൂൾസ് ഒക്കെ മാറ്റാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു ബാഗ് ടുട്ടുവിന് വേണ്ടി, ടുട്ടുവിന്റെ ടോയ്സിന് വേണ്ടി ഞാൻ മേടിച്ചത്. അതാണ് ഇത്. അപ്പൊ പുള്ളിക്കാരത് ടോയ്സിന്റെ സെക്ഷൻ കണ്ടില്ല, ഭയങ്കര അലങ്കോലാണ്. നമ്മൾ എല്ലായിടത്ത് വയ്ക്കും അത്, പിന്നെ കുറച്ച് അത് അതിന്റെ പഴയ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ ഇത്ര ദിവസം പറഞ്ഞില്ല കേട്ടോ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പിന്നാലൊന്നും മാറില്ല. അത് കിട്ടുന്നവരെ മമ്മി താ ഇങ്ങ് പിന്നാലെ നടക്കും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തിട്ടാന്ന്, ഞാൻ പറഞ്ഞു ഇത് മമ്മിക്ക് ആവശ്യമുള്ളതാന്ന് പറഞ്ഞിങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പൊ അതെ, ഇതാണ് സംഭവം. ഇത് പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ്. പിന്നെ ഒരു സൈഡിൽ അതിന്റെ സിബ് ഉണ്ട്. പിന്നെ കുറെ അങ്ങ് വെയിറ്റ് ഉള്ളത് ഇടാൻ പറ്റില്ല കേട്ടാ, കാരണം ഇതിന് എനിക്ക് തോന്നണില്ല ഇത് അത്ര ഡ്യൂറബിലിറ്റി അത്ര ഉണ്ടാവും എനിക്ക് തോന്നണില്ല, കാരണം തുണികൾ വയ്ക്കാനുള്ളതാണല്ലോ. അപ്പൊ സിബ് അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. അപ്പോ നമുക്കിവിടെ ടോയ്സ് പ്ലേസ് ചെയ്യാം. അപ്പൊ അന്റി പിന്നെ അത് ഇങ്ങനെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പൊ ആൾക്ക് ആവശ്യമുള്ളപ്പോ എടുത്ത് ക്ലോസ് ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇതെന്ത് കവറായിട്ടിരിക്കും, ടോയ്സിന് എപ്പോഴും പൊടി പിടിച്ചിരിക്കില്ല, അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇത് മേടിക്കാൻ കാരണം. അപ്പൊ മീൻസ് സേഫ് ടു പ്ലേ അതാണ്, കാരണം അല്ലെങ്കിൽ എപ്പോഴും ടോയ്സ് എടുക്കുമ്പോൾ നമ്മൾ തുടച്ചു കഴുകിയപ്പോ കൊടുക്കണം, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതാമ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ. അപ്പൊ കുഴപ്പമില്ല, സാധനം കുറെ നാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, കാരണം ഇതിന്റെ ക്വാളിറ്റി അത്ര പോരാ. എന്നാലും കുറച്ച് നാളത്തേക്ക് നമ്മുടെ ടോയ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് ഇരുന്നോളും. പിന്നെ പിള്ളേർ വലുതാവണനുസരിച്ച് നമ്മുടെ ടോയ്സിന്റെ ഇതൊക്കെ മാറല്ലോ, പിള്ളേരെ ഇൻട്രസ്റ്റ് മാറും. അപ്പൊ പിന്നെ കുറച്ച് നാളത്തേക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും.
അപ്പോ മറ്റൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതാണ് കിച്ചൺ ഓർഗനൈസർ. അപ്പോൾ ഫ്രിഡ്ജിന്റെ കണ്ടു, പിന്നെ നമ്മുടെ വാഷിംഗ് സെക്ഷന്റെ ഭാഗത്തും കണ്ടു. അപ്പൊ കിച്ചന്റെ മെയിൻ സ്ഥലത്ത് നമ്മുടെ കുറച്ചിങ്ങനെ ഡെയിലി നമ്മുടെ കയ്യ് ഡെയിലി കയ്യ് പോകുന്ന ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞ നമ്മുടെ ഓഫീസ് യൂസ് ചെയ്യുന്ന ടിഫിൻ ബോക്സസ് അങ്ങനെയൊക്കെ ചെറിയ 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 സാധനങ്ങൾ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മെഡിസിൻസ് ആയത് നമ്മൾ ഡെയിലി മുണങ്ങാണ്ട് കഴിക്കില്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സെക്ഷൻ നമ്മളിങ്ങനെ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ, ആ കോർണർ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഫുള്ളി ആ സ്പേസ് അങ്ങ് എടുത്തേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ മാറ്റി നമുക്ക് വെർട്ടിക്കൽ എക്സ്പാൻഷൻ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സംഭവം മേടിച്ചത്. ഇത് ഇത് അത്ര വെയിറ്റ് ഒന്നും ഇല്ല, വേണ്ട നമുക്ക് ഒരു കൈയുണ്ടൊക്കെ പിടിച്ചാൽ പിടിച്ച് നമുക്ക് വേണ്ട, ഈസിയാണ്. ഇത് ഞാൻ ഇത് തിന്നേമ വെച്ചേക്കാം. അപ്പൊ ഇത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ അത്ര എനിക്ക് സ്പേസ് കിട്ടി, കാരണം നമ്മുടെ ഫ്ലാറ്റ് സിസ്റ്റം ആണ്, സ്പേസ് കുറവാണ്. കിച്ചണിൽ നമുക്ക് നാട്ടിലെ പോലെയൊക്കെ വലിയ കിച്ചണൊന്നും അല്ല, അപ്പൊ നമുക്ക് എത്ര സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നോ അത്ര നല്ലത്. കാണുമ്പോഴും ഒരു ഭംഗിയുണ്ട്, അതായത് തിന്നറിയ സാധനങ്ങൾ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ഭംഗി കുറവാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോ അതിൻ്റെതായ ഇങ്ങനെ ഭംഗിയിലൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇത് മേടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തൂക്കിയിടാം, നമുക്കിത് വാളില് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള ഹോളൊക്കെ ഉണ്ട്, അതും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് നിലയാണ്, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ മസാലയുടെ സെക്ഷൻ ആക്കി വെക്കാം, കാരണം മസാല നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ കയ്യെത്താവുന്ന ഒരു നമ്മുടെ മസാലയുടെ ഒരു സെക്ഷൻ ആക്കി നമുക്കത് പ്ലേസ് ചെയ്യാം, വാളില് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ തിണ്ണയമൊക്കെ വെക്കാം. പിന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന, നമുക്കിത് കിച്ചൺ മാത്രമല്ല കേട്ടോ, നമുക്ക് ബെഡ്റൂമിൽ നമ്മുടെ കോസ്മെറ്റിക്സിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്കിത് ഒരു ഷെൽഫാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യം ആക്ച്വലി ഞാൻ ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചൊരു വലിയതാണെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ വലിയതായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അവിടെ എനിക്ക് വിചാരിക്കുന്ന അത്ര എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നേനെ. കാരണം തിന്നയുടെ മുകളിൽ ഒരു ഷെൽഫുണ്ട്, അപ്പൊ ഇത് വലിയതായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഷെൽഫിന് മുട്ടിയേനെ. അപ്പൊ ഭാഗ്യത്തിന് ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിലും പക്ഷെ എനിക്ക് ഇത് കിട്ടി, സൈസ് കറക്റ്റ് ആണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ചുമരുമ്പളായാലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ട നമ്മുടെ നമുക്ക് ബാത്റൂമിൽ വെക്കാം, ബാത്റൂമിലായാലും വെക്കാം, നമ്മുടെ എന്താ പറയാ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ പ്രൊഡക്ട്സിന്റെ സാധനങ്ങളൊക്കെ വെക്കാം, സോപ്പുകള് സോപ്പും അങ്ങനെ എന്ത് വേണം നമുക്ക് അത് ബാത്റൂമിൽ എവിടെ വേണേലും യൂസ് ചെയ്യാം. ഇൻ ഷോർട്ട് അപ്പൊ കിച്ചണിൽ മാത്രമാണ്, കിച്ചണിൽ തന്നെ യൂസ് ചെയ്യാനൊന്നും ആവശ്യമില്ല. അങ്ങനെയാണ് അത്. എന്റെ അടുക്ക അവിടെ ശ്രദ്ധ പോകുന്നുണ്ട്, കാരണം എന്റെ ടുട്ടൂസ് അടുക്ക എന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയാണെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു, അതിന് എന്റെ ഇടയ്ക്ക് ശ്രദ്ധ അങ്ങോട്ട് പോകുന്നേ. അപ്പൊ അതാണ് ഈ പ്രൊഡക്റ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നമുക്ക് ഡ്യൂറബിൾ ആണ്, കാരണം ഞാൻ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഒക്കെ ആണ്. അപ്പൊ ഇതിന്റെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു ഓർഗനൈസർ ആണ്. ഇത് ഞാൻ തുണികൾ വയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ്. നമ്മുടെ എന്താ പറയാ ഗാർമെന്റ്സ് ഓർഗനൈസർ ആ സെക്ഷനിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്, തുണികൾ വെക്കാൻ വേണ്ടി, ടുട്ടൂസിനല്ല. അപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ എന്റെയും അനീത്തിന്റെയും സെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അങ്ങ് നിറഞ്ഞു നിൽക്കും എപ്പോഴും, കാരണം നമ്മൾ ഈ ഷോപ്പിംഗ് കുറച്ച് ഇങ്ങനെ ക്രേസ് ഒക്കെ കുറവുള്ളതുകൊണ്ടേ. അപ്പൊ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ അതിന് കൂട്ടത്തിൽ നമ്മുടെ മുകളിലത്തെ ഇങ്ങനെ ടോപ്പ് ലെവൽ വാർഡ്രോബിന്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് നമ്മള് എല്ലാം ഹാങ് ചെയ്തിട്ടേക്കാം. അപ്പൊ ഒരു തുണി ഇങ്ങനെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ 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 പരിധി 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 എടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അധികം നമ്മൾ യൂസ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഗൗൺസ് ആണ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, കാരണം ഇപ്പൊ ഒക്കേഷനൊന്നും ഇല്ല, കോവിഡ് ആണ്, ഒക്കേഷനൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഈ മുകളിലത്തെ സെക്ഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ വെച്ചു അത് പിന്നെ അപ്പൊ പിന്നെ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വല്ലപ്പോഴും വല്ല ആവശ്യം വരാണെങ്കിൽ അപ്പൊ എടുത്താൽ മതിയല്ലോ. അപ്പൊ അത്ര നമുക്ക് സ്പേസ് കിട്ടും, നമ്മുടെ ഡ്രസ്സിനൊക്കെ ഒരു എന്താ പറയാ ഒരു ഓക്സിജൻ കിട്ടും. കാരണം അല്ലെങ്കിൽ അത് തുറക്കുമ്പോ ഉണ്ടല്ലോ ഒരു സ്മെല്ലൊക്കെ വരും, കാരണം കുറെ നാളായിട്ട് ഇങ്ങനെ തുണികൾ ഇരിക്കുമല്ലേ, നമ്മള് അധികമൊന്നും പുറത്തൊന്നും പോവാത്ത കാരണം തുണികൾ ഉള്ളിലിങ്ങനെ ഇരുന്നിരുന്ന് അതിനൊരു സ്മെല്ലൊക്കെ എടുക്കും. അപ്പൊ കുറച്ച് തുണികളൊക്കെ നമ്മളൊന്ന് വെയിൽ പൊളിച്ച് വെക്കുന്നത് നല്ലതാണ്, പോയിന്റ് നമ്പർ വൺ.
കാരണം അത് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ സമ്മറിന് ചെയ്തു, നല്ലോണം വെയിലൊക്കെ കൊള്ളിച്ച്. അതായത് ഇവര് മോൺസൂൺ ആയാലും പിന്നെ നമ്മൾ ആരും പുറത്തേക്ക് ഒന്നും നമ്മൾ ഡ്രസ്സൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, പുറത്തിടാനും പറ്റൂല. അപ്പോൾ സമ്മറിൽ നമ്മൾ എപ്പോഴും നല്ലോണം എല്ലാ ഡ്രസ്സുകളും എടുത്ത് നമ്മൾ വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഡെയിലി വെയർ അല്ല, നമ്മുടെ ഒക്കേഷണൽ നല്ല പാർട്ടി വെയർസ്, സാരി ആയാലും ഗൗൺസ്, അനാർക്കലീസ് ഒക്കെ. ഇപ്പൊ അനാർക്കലീസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി അല്ലേ, അപ്പൊ അതൊക്കെ നല്ലോണം വെയിൽ കൊള്ളിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ ഇത് മേടിച്ചത്. എന്റെ ഞാൻ ഇപ്പൊ സാരി വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഞാൻ സാരി എടുത്തേക്കാം, ഇങ്ങനെ ഈ അനാർക്കലീസ് ഒക്കെ എടുത്തേക്കാം, നമ്മളിപ്പോഴൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ മേടിച്ചതാണ് ഈ സംഭവം. നോക്കട്ടെ, ഞാൻ ഇപ്പോഴൊക്കെ എല്ലാം തുറക്കണം കേട്ടോ, നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് തുറന്നു നോക്കണേ. അപ്പൊ അതായത് ഇത് ക്ലോത്ത് മെറ്റീരിയൽ ആണ്. ക്ലോത്ത് മീൻസ് പ്യുവർ കോട്ടൺ ഒന്നും അല്ല കേട്ടോ, ഒരു ക്ലോത്ത് മെറ്റീരിയൽ. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുമ്പോ നമുക്ക് ഇവിടുന്ന് നോക്കാം, ഇവിടുന്ന് കാണാൻ പറ്റും ഏതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ഡ്രസ്സ് ഇരിക്കണേന്ന് കാണാൻ പറ്റും. അപ്പൊ രണ്ട് സൈഡിൽ സിബ് ഉണ്ട്. നമുക്കിത് പിന്നെ റഫ്യൂസ് ഒന്നും അല്ലല്ലോ, അതിനുള്ളതുണ്ട്. റഫ്യൂസ് അല്ല, നമ്മള് ജസ്റ്റ് ഡ്രസ്സ് സൂക്ഷിച്ച് വെക്കാൻ മാത്രം യൂസ് ചെയ്യണ്ട, അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇത് എത്രയ്ക്ക് എനിക്ക് പീസ് കിട്ടുന്നു? 1, 2, 3, 4, 5, and 6. എനിക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്, 6 എണ്ണം കിട്ടി. അപ്പൊ ഡ്രസ്സുകൾ ഇപ്പൊ ഇതിനുള്ള എത്ര പാറ്റിയാണോ ഡ്രസ്സുകളൊന്നും സംഭവങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം വെക്കാം. ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി എടുത്തേക്കാം. അത് തന്നെ ഇത് വലിയൊരു കോംബോ പാക്ക് കിട്ടിയതാ, കാരണം ഇത് സിംഗിൾ പീസ് ആയിട്ടൊന്നും കിട്ടണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഒരു കോംബോ പാക്ക് അങ്ങ് മേടിച്ചു. കത്തത്തില് അത്രയൊന്നും കാശൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനല്ലേ, നമ്മുടെ വീട് ഭംഗിയായിട്ടൊക്കെ ഇരിക്കണ്ടേ. അപ്പൊ തന്നില്ല എന്നാ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓർഗനൈസിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സോർട്ടഡ് ആണ്. ഹാഫ് ഓഫ് ദി പ്രോബ്ലംസ് ഇസ് സോർട്ടഡ്. കാരണം ആ വിചാരിക്കുന്ന സമയത്ത് ആ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രാന്തവും. അപ്പൊ പിന്നെ അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർഗനൈസിങ് ഒരു ഹാബിറ്റ് വേണം ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുള്ളൂ. അപ്പൊ എനിക്ക് പെട്ടെന്ന് വിചാരിക്കുന്നില്ല, ചെറുതായിട്ടൊക്കെ. അപ്പൊ ഇതൊക്കെ മേടിച്ചപ്പോ വീട്ടിൽ ചെറിയ ചീത്തൊക്കെ കേട്ടുട്ടോ, അത് വേറെ കാര്യം. ഇത്ര കാശൊക്കെ ഇന്ന് ചെലവാക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ഇത് ഇന്ന ആവശ്യത്തിനാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ കുഴപ്പമില്ല. അത് അമ്മ കുറച്ചിങ്ങനെ ചീത്ത പറയും, നമ്മൾ കാശ് ചെലവാക്കുന്ന കണ്ടുകഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും. അപ്പൊ അമ്മേനെ കുറച്ച് സോപ്പിട്ട് അമ്മയെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവശ്യം വരും, അമ്മയ്ക്ക് ഇത് ഞാൻ ഈസി ആക്കാൻ വേണ്ടി ഒരു മേടിച്ചേക്കുന്നതാണ് അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ ചെയ്ത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് വിശേഷങ്ങള്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞാൻ ലിങ്ക് എന്തായാലും ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു പൊട്ടിത്തെറികളൊക്കെ ആയിട്ട് ഞാൻ വരാം, പിടിക്കണ്ടോ. പിന്നെ റെസിപ്പീസ് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇഷ്ടമായി പറയുന്നുണ്ട്, ഈസിയാണ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂ. എൻ്റെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് അഭിപ്രായമൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, അതിനൊക്കെ ബിഗ് താങ്ക് യു. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് ഇതിനെ മോട്ടിവേറ്റ് ആവാന്ന് പറയില്ലേ, അതാണ്. അപ്പം വീണ്ടും നല്ലൊരു എപ്പിസോഡായിട്ട് ഞാൻ വരാം. അണ്ടിൽ ദെൻ ബൈ ബൈ.